വെൽക്കം ടു വിനോസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന അച്ചാറാണ്. ചേന അച്ചാർ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചേന വെച്ച് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. യെസ് ഗായ്സ്, ചേന വെച്ച് നല്ല സൂപ്പറായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചേന അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി അത്ര പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചേന ഇവിടെ ഞാൻ 4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേന ഇനി അച്ചാറിനുള്ള പാകത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്ര അളവെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം പറയാം. ഞാനിവിടെ എടുത്തു വെച്ച ചേന മുഴുവനോടെ എടുക്കുന്നുണ്ട്. ഒരു ബൗൾ നിറച്ചുകൊണ്ട് ഒരു 400 ഗ്രാം ഉണ്ടാവും. അത് ഞാനിവിടെ ഈ ഒരു കട്ടിയിൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേന തൊടുമ്പോൾ കൈ ചൊറിയുന്നവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചാൽ മതി. നാട്ടിലാണെങ്കിൽ ചേനേൻ്റെ പുറന്തൊലി അടുപ്പിലിടുന്നത് കാണാം. വെളിച്ചെണ്ണ തടവി കൊടുത്താലും മതി. കട്ട് ചെയ്ത് വെച്ച ചേനയെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ചേനയിൽ നനവില്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതി, നനവുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 10 പച്ചമുളക് ഉണ്ടാവും. എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. വെളുത്തുള്ളി ഇതുപോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിനി ചോപ്പറിൽ കട്ട് ചെയ്യുവാണ്. പച്ചമുളക് ചെറുതായിട്ട് കൈകൊണ്ട് കട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലെരിഞ്ഞാൽ മതി. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ വരും. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചേനയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ചേന ഇട്ട് കൊടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ചേന 1¼ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വെക്കാം. ബാക്കിയുള്ള ചേനയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 10 ഈത്തപ്പഴം വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് കുതിർന്ന് വരണം. 2ാമതിട്ട് കൊടുത്താൽ ചേന ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ചേന ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഞാൻ മാറ്റി അതിലുള്ള കരടൊക്കെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. ഓയിൽ ചൂടാകുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. 1/2 സ്പൂൺ ഉലുവ. ഇതൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക്
മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയും എരിവുള്ളതും കൂടി ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് പിന്നെ ചേർത്തോർക്കാം. നോക്കിയിട്ട് വിനാഗിറിലെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. വിനാഗിറിൽ കുതിർത്ത് വെച്ച ഈത്തപ്പഴം അരച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഡേറ്റ്സ് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും, കണ്ടോ. ഇനി ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രേവിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചേന ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ടിനി ഒരു നുള്ള് ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. വറുത്തതൊന്നല്ല, നോർമലാണ്. ഇത്തിരി കായവും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചേന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അച്ചാർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് അച്ചാർ. ഞാനിവിടെ ഒരു ദിവസം പുറത്ത് വെച്ച് അതിനുശേഷം ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറ്. എടുക്കുന്ന കുപ്പിയിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യണേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.